പ്രവർത്തനം തുടങ്ങി മൂന്ന് വർഷമാകുമ്പോഴും കൊട്ടാരക്കര റൂറൽ എസ് പി ഓഫീസ് വാടക കെട്ടിടത്തിൽ വീർപ്പുമുട്ടുകയാണ് ജീവനക്കാർക്കും വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവർക്കും നിന്നുതിരിയാൻ ഇടമില്ല കോടതികൾ പ്രവർത്തിച്ചിരുന്ന ടി പി ജംഗ്ഷനിലെ പൊതുമരാമത്ത് വക കെട്ടിടങ്ങൾ ഒഴിഞ്ഞുകിടന്ന് നശിക്കുമ്പോഴാണ് വൻ വാടക നില സ്വകാര്യ കെട്ടിടത്തിൽ എസ് പി ഓഫീസ് മുട്ടുന്നത് കഴിഞ്ഞ ഇടത് ഭരണത്തിന്റെ അവസാന കാലത്താണ് ജില്ലയിലെ പോലീസ് സംവിധാനം വിഭജിച്ച് കൊട്ടാരക്കരയിൽ റൂറൽ എസ് ഓഫീസ് സ്ഥാപിച്ചത് ചന്തമുക്കിൽ പുത്തൂർ റോഡിൽ സ്വകാര്യ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് റൂറൽ എസ്പിയുടെ പരിധിയിൽ ഒരു ട്രാഫിക് സ്റ്റേഷൻ ഉൾപ്പെടെ പതിനെട്ട് പോലീസ് സ്റ്റേഷനുകളും എട്ട് സർക്കിൾ ഓഫീസുകളും രണ്ട് ഡിവൈഎസ്പി ഓഫീസുകളുമാണ് എസ് പിയും നാല് ഡിവൈഎസ്പിമാരടക്കം അറുപത് ഉദ്യോഗസ്ഥരുമാണ് റൂറൽ എസ് പി ഓഫീസിലുള്ളത് ഓഫീസിലെത്തുന്നവർക്ക് പാർക്കിംഗ് സൌകര്യവും ഇല്ല മാസത്തിൽ പലതവണ യോഗങ്ങൾ ചേരുമ്പോൾ പല സ്റ്റേഷനുകളിൽ നിന്ന് വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും ഓഫീസിനുള്ളിൽ നിന്നു തിരിയാൻ ഇടമില്ല അതേസമയം ഫർണിച്ചറുകൾ ആവശ്യത്തിന് ഇല്ലതാനും മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ഓഫീസ് അവിടേക്ക് മാറ്റാമെന്ന് ആലോചനയുണ്ടെങ്കിലും അതിന് ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടിവരും കൊട്ടാരക്കരയിൽ കോടതി സമുച്ചയം പൂർത്തിയായി കോടതികൾ അവിടേക്ക് മാറ്റിയതോടെ ഇവ പ്രവർത്തിച്ചിരുന്ന ടിബി ജംഗ്ഷനിലെ കെട്ടിടങ്ങളും മുസാവരി ബംഗ്ലാവും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടേക്ക് എസ് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്